ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോവറിന്റെ ചക്രങ്ങളുടെ പാടുകളും ചന്ദ്രോപരിതലത്തിൽ പതിങ്ങിയത് ഇസ്രോ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കണക്കൂട്ടലുകൾക്കനുസരിച്ച് തന്നെ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നുവെന്നാണോ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രജനി, നമ്മൾ ഈ കാണുന്നത് ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അന്ന് രാത്രിയത്തെ ദൃശ്യങ്ങൾ തന്നെയാണ്. ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങി പൊടിപടലങ്ങൾ അടങ്ങാൻ കാത്തുനിന്നു. രാത്രി 6:40 ലാൻഡർ ഇറങ്ങി. 9:30 ആ കാണുന്ന റാമ്പ് ലാൻഡറിന് മുമ്പിലുള്ള വാതിലാണത്. ആ വാതിൽ തുറന്ന് അത് പുറത്തോട്ട് മുന്നോട്ട് വന്നു, ചന്ദ്രോപരിതലം തൊട്ട് നിന്നു. എന്നിട്ട് രാത്രി 1:30-2 ഇടയിലാണ് റോവർ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ദൃശ്യങ്ങൾ, ആ സംഭവം സംഭവിച്ചത്. ലാൻഡറിനകത്തെ ഇമേജർ ക്യാമറ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ വെച്ചും ചന്ദ്രനിൽ നിന്ന് ആ ദൃശ്യങ്ങൾ വരാനുള്ള താമസം കൊണ്ടും അത് നോക്കേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ISRO ഇത്രയും സമയം ഈ ദൃശ്യം പുറത്തു വിടാനായി കാത്തുനിന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ സോളാർ പാനൽ തുറന്നു നിൽക്കുന്നതും അത് തൊട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആദ്യമായാണ് ചലിക്കുന്ന ദൃശ്യങ്ങൾ ISRO ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ റോവർ ചന്ദ്രോപരിതലത്തിൽ ഇന്ത്യൻ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പതിപ്പിച്ച് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരിടത്ത് നിൽക്കുകയാണ് കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ പ്രഗ്യാൻ റോവർ. റോവർ സോളാർ പാനൽ തുറന്ന് ബാറ്ററികൾ ചാർജ് ചെയ്യുകയും മറ്റ് സിസ്റ്റങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാലതാമസമാണ് നടക്കുന്നത് എന്നാണ് ISRO വൃത്തങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ റോവർ പ്രവർത്തന സജ്ജമാണ്, റോവർ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഒരു കമാൻഡ് കാത്തു നിൽക്കുകയാണ് ചന്ദ്രോപരിതലത്തിൽ എന്ന് തന്നെ പറയാം. ഇന്നലെ ISRO ഡയറക്ടർ നമ്മളോട് പറഞ്ഞത് ഉടൻ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക്, കൂടുതൽ ദൂരം മുന്നോട്ട് സഞ്ചരിക്കുന്ന ഘട്ടത്തിലേക്കും ലാൻഡറിൻ്റെ ചിത്രമെടുക്കുന്ന ഘട്ടത്തിലേക്കും ഒക്കെ ISRO കടക്കും എന്നാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ, ഔദ്യോഗിക കൺഫർമേഷനാണ് നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞനെ കാണാൻ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിലേക്ക് എത്തും എന്നൊരു വിവരം നമുക്ക് കുറച്ച് ദിവസങ്ങളായി ഉണ്ട്. അദ്ദേഹം വരുന്ന സമയത്തിൻ്റെ കാര്യത്തിലാണ് ഒരു അറിയിപ്പ് കാത്തിരിക്കുന്നത്. അദ്ദേഹം എത്തിയതിന് ശേഷം കൂടുതൽ ചിത്രങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖാന്തരം തന്നെ പുറത്തുവിടുമെന്നും അദ്ദേഹം ശാസ്ത്രജ്ഞനെ അഭിനന്ദിക്കുമെന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി രാജ്യത്ത് തിരിച്ചെത്തി ISRO ശാസ്ത്രജ്ഞരെ കാണുമ്പോഴായിരിക്കും ഇനിയും കുറച്ചുകൂടി കൂടുതൽ ഒരുപക്ഷെ നമുക്ക് കിട്ടുക. എന്തായാലും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലം തൊടുന്നതിൻ്റെ, ഇന്ത്യൻ മുദ്ര ചന്ദ്രനിൽ പതിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രഗ്യാൻ്റെ പേലോഡുകൾ മാത്രമാണ് ഇനി ആക്ടിവേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. പ്രഗ്യാനിലെ 2 പേലോഡുകൾ ഒഴികെ ലാൻഡറിലെ എല്ലാ പേലോഡുകളും ഓൺ ആണ്. അവ ജോലി തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്നുള്ള വിവരങ്ങൾ, ശാസ്ത്ര വിവരങ്ങൾ എടുക്കുന്നതിനുള്ള കാലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ എടുക്കുന്ന ജോലികൾക്ക്, അതിൽ നിന്ന് സയൻറ്റിഫിക് ഡാറ്റ കിട്ടുന്ന ജോലികൾക്ക് ഉടൻ തന്നെ തുടക്കമാകും. പണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ 14 ദിവസമാണ് ദൗത്യ കാലാവധി. ഓരോ മണിക്കൂറും നിർണായകമാണ്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് പോലെ ഒറ്റയടിക്ക് ഒരു ലൈവ് എടുക്കുന്നത് പോലെ അവിടെ നിന്ന് ദൃശ്യങ്ങൾ ഇങ്ങോട്ട് എത്തില്ല. വളരെ താമസിച്ച് വളരെ സമയമെടുത്ത് മാത്രമേ എത്തുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം പോലും എത്രയോ മണിക്കൂർ എടുത്താണ് പ്രഗ്യാൻ റോവർ മണ്ണിലേക്ക് ഇറങ്ങിയത്. അത് ഫ്രെയിം ബൈ ഫ്രെയിമായി വന്നതിനെ കൂട്ടി വച്ചിപ്പിച്ചാണ് ഈ കാണുന്ന ദൃശ്യം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സമയമെടുക്കും. 4 സെക്കൻഡിൽ 1 ഫ്രെയിം എന്ന രീതിയിലൊക്കെയുള്ള വിഷ്വൽസാണ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ബാൻഡ്വിഡ്ത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൃശ്യങ്ങൾക്കും അതുപോലെ കമാൻഡുകൾക്കും എല്ലാമായി പകുത്തു വെച്ചിട്ടുണ്ട്. കൃത്യമായി നോക്കി നോക്കി മാത്രമേ അതിൽ എന്ത് വിവരങ്ങൾ നൽകണം, എന്ത് വിവരങ്ങൾ എടുക്കണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. സാങ്കേതികമായ വെല്ലുവിളികൾ കുറേയുണ്ട്. ചന്ദ്രനിൽ ഒരു പേടകം പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ഓർബിറ്റർ വഴിയാണ് ഇപ്പോൾ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എല്ലാം. ചന്ദ്രയാൻ 2 ഓർബിറ്റർ വഴി ഡാറ്റ പരസ്പരം കൈമാറുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയിരിക്കുന്നു, ഇന്ത്യൻ മുദ്ര പതിഞ്ഞിരിക്കുന്നു. കൂടുതൽ യാത്രകൾ, പ്രഗ്യാൻ്റെ കൂടുതൽ യാത്രകൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു. ചന്ദ്രോപരിതലം തൊട്ട 8-ാമത്തെ മാത്രം റോവറായ പ്രഗ്യാൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾക്കായി ലോകം കാത്തിരിക്കുന്നു. രജനി. ശരി അരുൺരാജ്.